അണയൽ കരയലേ പെണായൽ കുനിയല്ലേ ആരുണ്ടാക്കി ജെൻഡർ റൂൾസ് അണയൽ തളരല്ലേ പെണായൽ വളരല്ലേ ആരുണ്ടാക്കി ജെൻഡർ റൂൾസ് വന്നാൽ നീ ണം ആരോടും പറയാതെ പിടിച്ചു നില്ക്കണം ഇരുപത്തെട്ട് വയസ്സിനുള്ളിൽ സ്വന്തം ജോലിയും കേട്ടു നീ ജീവിക്കണം ഫ്രണ്ട്സിന്റെ ഒപ്പം വേണ്ട ഭർത്താവിന്റെ ഒപ്പം എവിടെ വേണേലും നീ പെണ്ണല്ലേ ആണായാലും ഒരിക്കലും അടുക്കള കേറല്ലേ സ്വന്തം പോലും അറിയാതെ കഴുകല്ലേ അതെല്ലാം പെണ്ണുങ്ങളുടെ ജോലിയല്ലേ മോനെ

ഞാൻ നിങ്ങളുടെ നമ്മുടെ സ്വന്തം ഗസ്റ്റ് ദ കാർത്തിക് വെൽക്കം ടു പോഡ്കാസ്റ്റ് ഇന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ പാട്ട് പാടിയ നിങ്ങൾ സ്കിപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടി ഇതാണ് ഇപ്പോ വൈറലായി ഇൻസ്റ്റഗ്രാമും യൂട്യൂബും എല്ലാ നാട്ടിലുള്ള സകലമാന ആൾക്കാരുടെ സ്റ്റാറ്റസും സ്റ്റോറിയും വാട്സപ്പും കിടക്കുന്ന സാധനം അളിയ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വയറിലിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് കാണുന്നത് ഒരു വൈറൽ ഇടക്കിടക്ക് ഇങ്ങനെ വരും എന്നിട്ട് ഒരു അങ്ങ് സൃഷ്ടിക്കും പിന്നെ കുറച്ചാളത്തേക്ക് കാണൂല അതാണ് അളി ഗൈസ് ഹമ്പിളിയ ഒരു കാര്യം ഹമ്പിളിയാ ആദ്യം തന്നെടാ ഈ സോങ്ങിനെ കുറിച്ച് രണ്ട് വാക്ക് എവിടെ നിന്ന് വന്ന് പെട്ടെന്ന് നീ പ്ലാൻ ചെയ്ത് രണ്ടു മൂന്ന് മാസം എടുത്ത് എഴുതിയ കഷ്ടപ്പാടിന്റെ ഫലമാണോ ഇത് ഒരിക്കലും അല്ല അതായത് സഹൃദകൃതാവായ നാട്ടുകാരെ അതെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റർലെക്സ് ഇതിന്റെ പേര് പോഡ്കാസ്റ്റിൽ വരാൻ സാധിച്ചുള്ള സന്തോഷം ഞാൻ അറിയുകയാണ് ഇനി എന്തായിരുന്നു ചോദിച്ചത് ആ പാട്ടിനെ പറ്റിയുള്ള കാര്യം അതായത് ഇത് ഇപ്പോൾ മുന്നേ ചെയ്ത പോലെ കല്യാണം റാപ്പ് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്സ് എഡ്യൂക്കേഷൻ ആൻഡ് സെക്സ് എഡ്യൂക്കേഷൻ റാപ്പ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ ഇവിടെ നിന്നാണ് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് അത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ് ഇൻഡലക്സിൻ്റെ സെക്സ് എഡ്യൂക്കേഷൻ പോഡ്കാസ്റ്റ് ഞാൻ കാണുന്നു അത് ഞാൻ വെളുപ്പിന് മൂന്നണിക്കിരുന്ന കാണുന്നു അന്നേരം എൻ്റെ തലേനെ അടി ഉദിച്ച് ഇതിനെക്കുറിച്ചൊരു റാപ്പ് ട്രൈ നോക്കാന്ന് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓരോന്നും കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും ഇനി എന്താണ് ഇനി എന്താ ചേട്ടൻ ചെയ്യാമെന്ന് അപ്പോൾ ആ സമയത്ത് എനിക്ക് അറിയില്ല ഞാൻ ഇനി എന്താ ചെയ്യുമെന്ന് പക്ഷേ ഡെഫിനറ്റ്ലി എന്തെങ്കിലും ചെയ്യുന്നു അറിയാം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ജെൻഡർ റൂൾസ് ഇങ്ങനൊരു സംഭവം പെൺകുട്ടികളായാൽ കുറേ കാര്യങ്ങൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആൺകുട്ടികൾക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നാൽ ആൺകുട്ടികൾ മസ്റ്റായിട്ടും ചെയ്യണം എന്നീ സമൂഹം കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് പൊളിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്യണമെന്ന് കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ജോലി തിരക്ക് കാരണവും കുറച്ച് യാത്ര സംഭവങ്ങളെ കാരണം ചെയ്യാൻ പറ്റിയില്ല പിന്നെ കുറച്ച് ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് എനിക്കൊന്ന് ഒരു സ്റ്റോറി പോലും ഇട്ടിട്ട് അഞ്ചാറു ദിവസമായിരുന്നു സമയമില്ലായിരുന്നു അപ്പം വിചാരിച്ചിന്ന് കുറച്ച് ഫ്രീ ടൈം ടൈമാണ് എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു അനക്കവും തട്ടും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ അപ്പോൾ എനിക്ക് സമയം കുറവാണ് അപ്പോൾ ഒരു റാപ്പ് ആയിട്ട് ഫുള്ള് സെറ്റ് ചെയ്തെടുക്കുകയെന്ന് വച്ചാൽ കൂടുതൽ ലിറിക്സ് വേണം ബീറ്റ് വേണം അത് റെക്കോർഡ് ചെയ്യണം അപ്പോൾ അതിനുള്ള സമയമില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ യുക്കലയിൽ എന്നെ നോക്കിച്ചിരിക്കുകയാണ് റീസൻ്റ്ലി ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ച ഒരു സാധനം അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ച് ഒന്ന് വായിച്ചപ്പോൾ കൊള്ളാം ഞാൻ വെച്ച് ഇത് വെച്ച് ഒരു മിനിറ്റ് സാധനം ഒരു റീലാണല്ലോ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് റീലിൽ ഒരു മിനിറ്റ് സാധനത്തിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ എഴുതിയ സാധനമാണത് അഞ്ച് മിനിറ്റ് കൊണ്ട് എഴുതിയത് ഇപ്പൊ ഓൾമോസ്റ്റ് ഏഴ് മില്യൺ ആവാറായി അടിച്ച് ഞാൻ ഇവിടെ ഇന്ന് ഏഴ് മില്യാണ് നമ്മുടെ ഐശ്വര്യമാണ് മില്യൺ എഴുപത് ലക്ഷം ആൾക്കാർ അത് വളരെ ചുരുങ്ങിയ ടൈമിൽ അല്ലേടാ അതെ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ മൂന്ന് ദിവസം കൊണ്ട് ഹമ്പിളിന് ഇന്റർവ്യൂ കൊടുക്കാൻ ബാക്കിയില്ല അവന്റെ ഇന്റർവ്യൂ വല്ല് തീരാറായി അതെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞാ ഞാൻ ഇന്റർവ്യൂ എടുത്ത് ചാവാറ എന്തിനടാ നീ നമ്മുടെ അടുത്തും കൂടി വന്നിട്ട് നീ ചത്തോടാ കേരളത്തിൽ അഞ്ചിലൊരാളെ കണ്ടിട്ടുണ്ട് അല്ലേ കോടി ലക്ഷം പേര്

വയറിൽ വന്നുകഴിഞ്ഞാൽ സന്തോഷമാണ് വയറിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഞാനിപ്പോൾ ആദ്യം കല്യാണ റാപ്പ് എഴുതിയപ്പോൾ കുറച്ച് റേഡിയോ ഇന്റർവ്യൂസിലൊക്കെ വന്നായിരുന്നു അപ്പൊ വന്നെല്ലാവരും ചോദിച്ചു ഇനി എന്താണ് അപ്പൊ ഞാൻ അതിലേക്ക് ഇനി ഞാൻ എന്താ ചെയ്യാ ഇതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാനാണ് അപ്പോഴാണ് എനിക്ക് ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത് അതും പിന്നെ ഒത്തിരി പേര് ഷെയർ ചെയ്തു കുറെ ഇന്റർവ്യൂസ് കിട്ടി ഞാൻ ഞാനൊരു ഇനി എന്താ പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ഇങ്ങനെ എനിക്ക് തോന്നി കുറച്ചുകൂടെ ഈ നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ചുള്ള സാധനങ്ങൾ എഴുതുമ്പോഴാണ് അത് കുറച്ച് എക്സ്ട്രാ ആയിട്ടും കയറി പോകുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഇത് എഴുതുമ്പോഴും എനിക്കിത് പേരെങ്കിലും കാണും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു കാര്യം ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം എല്ലാവരും കേൾക്കുന്ന ഒരു സാധനമാണ് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പക്ഷെ അത് ഇത്ര അധികമാണ് അതിൻ്റെ ഫ്രസ്ട്രേഷൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്ര അധികം ഷെയർ കാര്യം വാട്സാപ്പിൽ ഇത് ഷെയർ പോകുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് രണ്ട് ക്ലിക്ക് മതി ആറ്റ് സ്റ്റോറി ഇവിടുത്തെ ഷെയർ ചെയ്യാം ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് വാട്സാപ്പിൽ കൊണ്ടുപോയി അവിടെ രണ്ട് അതായത് മുപ്പത് സെക്കൻഡേ പറ്റുകയുള്ളൂ അവിടെ മുപ്പത് മുപ്പത് ഒരു മിനിറ്റ് ആയിട്ട് അവിടെ സ്റ്റാറ്റസ് ഇട്ട് അതും ഒത്തിരി പേരെനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നെ വരുവരിയായിട്ട് അവരുടെ സ്റ്റാറ്റസ് സെക്ഷൻ എടുക്കുമ്പോൾ മൊത്തം എന്റെ മുഖം ഞാൻ എന്നെ കണ്ട ടീച്ചർ എന്നെ കണ്ട് പക്ഷേ അത് ഒത്തിരി സന്തോഷം തോന്നിട്ടാണ് പെണ്ണു ഈ സ്ത്രീകളെ പറയുമ്പോഴാണ് ഇത് കൂടുതൽ സ്ത്രീകളെയാണ് ഫോക്കസ് ചെയ്യാണുങ്ങളെയും കൂടെ ഇതില് നമ്മുടെ ഒക്കെ ഉണ്ടല്ലോ എന്നുവെച്ചാൽ കരയാൻ പാടില്ല ആണുങ്ങള് അങ്ങനെയൊന്നുമില്ല ആണുങ്ങള് ആണുങ്ങളുണ്ട് ഇവിടെ കഴുകാൻ പാടില്ല പാത്രം കഴുകി വെക്കാൻ പാടില്ല അങ്ങനെ ഇതിലിപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ തന്നെ കാര്യം അല്ല വിചാരിച്ചായിരുന്നു ജെൻഡർ റോൾസ് എന്ന് പറഞ്ഞ സാധനം ചെയ്യുമ്പോൾ അതിൽ രണ്ടുപേരെയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു കാര്യം ആണുങ്ങളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും അത്ര കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം നമ്മളൊക്കെ ഇപ്പൊ നമ്മളോരോത്തരും ഉള്ളിലൊരു വലിയ പ്രഷറായിട്ടാണ് നടക്കുന്നത് ഇപ്പൊ നമുക്കെല്ലാവർക്കും ഏകദേശം ഇരുപത്തെട്ട് വയസ്സാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ ഈ നമ്മളുടെ സമൂഹം കൽപ്പിച്ചിരിക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ ഇല്ല നീ സ്വന്തം വീട്ടിലാണോ താമസിക്കുന്നത് നിനക്ക് നല്ലൊരു ജോലിയുണ്ടോ ഇതൊക്കെ എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പോൾ ആ ഒരു പ്രഷറായിട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ അത് വലിയ സംഭവമാണ് ഇപ്പോൾ പക്ഷേ ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ പല പലരും എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പം നീ എന്താ പറയുന്നത് ഇരുപത്തെട്ട് വയസ്സിൽ ഇതൊന്നും വേണ്ടേ ചുമ്മാ നമ്മൾ ഇതായിട്ട് നടന്നാൽ മതിയൊന്നും അങ്ങനെയല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതെന്ന് പറയും ഇപ്പോൾ ഒരാളുടെ ഉള്ളിൽ കുറേ ഭയങ്കര പാഷനുണ്ട് അയാൾ ആ പാഷൻ്റെ പുറകെ പോവുകയാണ് പക്ഷേ അയാൾക്ക് ഇരുപത്തെട്ട് വയസ്സായിട്ടും അയാൾക്ക് എങ്ങനും എത്താൻ സാധിച്ചില്ല അതൊരു അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തെട്ട് കഴിഞ്ഞു അയാൾക്ക് ശ്രമിക്കാം പക്ഷേ നമ്മുടെ സമൂഹം എന്താ പറയുന്നത് ഇരുപത്തെട്ടിലും മുപ്പത് വയസ്സുള്ള നീ ഇതെല്ലാം നേടിയിട്ടില്ല പിന്നെ നീ ലൈഫിൽ ഫെയിലാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി എന്താ ചെയ്യാം നീ നീ എന്ന് കല്യാണം കഴിക്കും നീ കല്യാണം കഴിച്ചാൽ നിനക്ക് കൊച്ചിങ്ങളായിട്ട് ഏജ് ഗ്യാപ്പ് വരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആ അണ്സറി പ്രഷർ എന്തിനാണ് ആണിൻ്റെ പുറത്ത് കൊടുക്കുന്നത് അയാളെ വെറുതെ വീടാണെന്നുണ്ടെങ്കിൽ അയാൾ ലോകം അറിയുന്ന ആളായും മാറിയേക്കാം ഒരു മുപ്പത്തഞ്ചോ നാൽപ്പതോ വയസ്സിൽ പക്ഷെ നമ്മുടെ സമൂഹം അതിന് ഇട കൊടുക്കുന്നില്ല